തൃശൂർ പടിയൂർ കെട്ടിച്ചിറയിൽ മീൻ പിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. കല്ലേറ്റുങ്കര പഞ്ഞിപ്പിള്ളി സ്വദേശിയായ പ്രണവിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിവരങ്ങളും അനീഷ് ആൻ്റണിയുണ്ട്. അനീഷ്, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു യുവാവിൻ്റെ മരണം എന്ന് പറയുന്നത്. ഇന്നലെ ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് നേരത്തെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, ഇന്ന് പുലർച്ചെ 3:45 ഇങ്ങനെ ഒരു വഞ്ചി മറിഞ്ഞ് അപകടമുണ്ടായത്. മരിച്ച പ്രണവും സുഹൃത്ത് പടിയൂർ സ്വദേശി ജീബിനും ചേർന്നാണ് ഈ വള്ളത്തിൽ കെട്ടിച്ചിറയിൽ പടിയൂർ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള പടിയൂരിലെ കെട്ടിച്ചിറയിൽ വലവീശി മീൻ പിടിക്കാൻ ഇറങ്ങിയത്. തുടർന്ന് 3:45 വള്ളം മറിയുകയായിരുന്നു. തുടർന്ന് ഈ അപകടത്തിൽ പ്രണവിനെ കാണാതായി. തുടർന്ന് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിൽ ആദ്യഘട്ടത്തിൽ വിവരമറിയിച്ചു. അവിടെ നിന്നും ഫയർഫോഴ്സ് സംഘത്തി മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയിട്ടും പ്രണവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് തൃശൂരിൽ നിന്നും തൃശൂർ ഫയർഫോഴ്സിലെ സ്കൂബ ടീം എത്തി നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കാട്ടൂർ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി മോർച്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയത്ത് ഈ അപകടത്തിന്റെ കാരണം, വള്ളം മറിയാനുണ്ടായ കാരണം ഇപ്പോഴും വ്യക്തമല്ല. വള്ളത്തിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടോ, അല്ലെങ്കിൽ മഴയോ കാറ്റോ അത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. 18 ഒരു യുവാവ് പ്രണവ് മരിച്ചിരിക്കുന്നു. കല്ലേറ്റിങ്ങര പഞ്ഞിപ്പള്ളി സ്വദേശിയാണ് പ്രണവ്. പ്രണവിന്റെ മൃതദേഹം ഇപ്പോൾ ഇരിങ്ങാലക്കുട ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. എബി, അനീഷ്, ഈ അപകടത്തിന്റെ സാധ്യത, അതിനെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആ നിലയ്ക്ക് കൂടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള കാട്ടൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. എന്തായാലും അപകടത്തിന്റെ കാരണം എന്തായാലും പോലീസ് അന്വേഷിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ നിലവിലിപ്പോൾ അപകടത്തിൽ ആദ്യഘട്ടത്തിലുള്ള പരിഗണന കാണാതായ പ്രണവിനെ കണ്ടെത്തുക എന്ന് തന്നെയായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ കണ്ടെത്തി, പ്രണവിനെ കണ്ടെത്തി, പ്രണവിന്റെ മൃതദേഹം കണ്ടെത്തി, പ്രണവ് മരിച്ചു എന്നൊരു ദുഃഖകരമായ വാർത്ത കൂടി ഇപ്പോൾ നമുക്ക് പറയാനുണ്ട്. 18 യുവാവാണ്. ഇത്തരത്തിൽ ഒരു അപകടത്തിൽ പെട്ട് ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കാട്ടൂർ പോലീസ് അന്വേഷിക്കുക ഈ അപകടത്തിന്റെ കാരണം തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് ഈ വള്ളം മറിയാനുണ്ടായ സാഹചര്യം ഉണ്ടായത്, കൂടെ ഉണ്ടായത് സുഹൃത്തിനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തിരക്കും. അതിന്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകും. സ്വാഭാവികമായും വള്ളത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വള്ളത്തിന് കേടുപാടുകളുണ്ടോ, വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ കാറ്റിലും മഴയിലും പെട്ട് മറിഞ്ഞതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം കാട്ടൂർ പോലീസ് സ്വാഭാവികമായും അന്വേഷിക്കും. അതിന്റെ വിവരങ്ങളെല്ലാം നമുക്ക് വരും മണിക്കൂറുകൾ ലഭ്യമാക്കും. ഇപ്പോൾ എന്തായാലും പ്രണവിന്റെ മൃതദേഹം ഇരിങ്ങാലക്കുട ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. അല്പസമയം മുമ്പാണ് തെരച്ചിലിൽ ഈ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അനീഷ്, ഒപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ആ തൃശ്ശൂർ പെരിങ്ങൽ